ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ ഇൻഫോമലയാണ്. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ബ്ലാങ്കി മോണിയർ എന്ന പെൺകുട്ടിയുടെ കഥയാണ്. നമ്മുടെ മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്ന തരത്തിലാണ് 25 വയസ്സിന് ശേഷം ആ പെൺകുട്ടിയുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നത്. വർഷം 1901 May 23, അതായത് 120 വർഷങ്ങൾക്ക് മുൻപ് പാരീസിലെ അന്റോണി ജനറലിന് ഒരു അജ്ഞാത സന്ദേശം ലഭിച്ചു. അതിൽ അയച്ചയാളുടെ പേരൊന്നുമില്ലായിരുന്നു. ആ കത്തിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമായിരുന്നു: ബഹുമാനപ്പെട്ട അന്റോണി ജനറൽ, അത്യന്തം ഗുരുതരമായ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. മാഡം മോണിയർ എന്നൊരു സ്ത്രീയുടെ വീട്ടിൽ ഒരു പെൺകുട്ടി 25 വർഷമായി ബന്ധിതയായി കഴിയുകയാണ്. ആ പെൺകുട്ടിക്ക് വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കൊടുക്കുന്നുള്ളൂ. മുഴു പട്ടിണിയാണ് ആ പെൺകുട്ടി. ജീവിക്കുന്ന സാഹചര്യം വളരെ മോശമാണ്. ആ പെൺകുട്ടി സ്വന്തം മലമൂത്ര വിസർജ്യത്തിനൊപ്പമാണ് ജീവിക്കുന്നത്. ഈ വരികളായിരുന്നു ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ കത്തിൽ പ്രതിപാദിച്ചിരുന്ന മാഡം മോണിയർ എന്ന സ്ത്രീ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ഒരാളായിരുന്നു. ഇവർക്ക് ഒരു മകനും കൂടി ഉണ്ടായിരുന്നു. മെർസൽ എന്നായിരുന്നു അവൻ്റെ പേര്. അയാളൊരു വക്കീലായിരുന്നു. നല്ല ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ അന്റോണി ജനറൽ അവിടുത്തെ പോലീസിനെ വിവരമറിയിച്ചു. അങ്ങനെ ഉടൻ തന്നെ ഒരു പറ്റം പോലീസുകാർ മാഡം മോണിയറിൻ്റെ ബംഗ്ലാവിലേക്ക് കടന്നു ചെല്ലുന്നു. അവർ ബംഗ്ലാവിൻ്റെ രണ്ടാം നിലയിലേക്ക് കയറിയപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു മുറി പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. അവർ ആ മുറിയുടെ ലോക്ക് പൊട്ടിച്ചു. അതിൻ്റെ അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. കുറ്റാക്കോരിട്ട് നിറഞ്ഞ മുറി, ഒരു തരി സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാത്ത മുറി. കയറിയപ്പോൾ തന്നെ വളരെ ദുർഗന്ധം വമിച്ചിരുന്നു. അവർക്ക് മൂക്ക് പൊത്താതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ ദുർഗന്ധം എന്തിൻ്റെയെന്നാൽ സർദിയുടെയും മലമൂത്ര വിസർജ്യത്തിൻ്റെയുമായിരുന്നു. അവിടുത്തെ ജനലുകളെല്ലാം ആണിയടിച്ച് വച്ചിരിക്കുകയായിരുന്നു. തുറക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവ. അവർ പെട്ടെന്ന് ഒരു വിധത്തിൽ ആ ജനലുകൾ തള്ളിപ്പൊട്ടിച്ചു തുറന്നു. ആ ജനലിലൂടെ വരുന്ന അരണ്ട വെളിച്ചത്തിൽ അവർ കണ്ടത് ഒരു കട്ടിലിൽ വിചിത്ര രൂപമുള്ള ഒരു പെൺകുട്ടി കിടക്കുകയാണ്. അവളുടെ ശരീരം വളരെ മെലിഞ്ഞിരുന്നു. അവൾ വെളിച്ചമടിച്ചപ്പോൾ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. 25 വർഷത്തിനു ശേഷമാണ് അവൾ ഒരു തരി വെളിച്ചം കാണുന്നത്. പോലീസുകാർ പെട്ടെന്ന് തന്നെ ബ്ലാങ്കറ്റ് പുതുപ്പിച്ച് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവൾ വെറും 50 pounds മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് 22 kilos മാത്രം. സംസാരശേഷിയൊക്കെ അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഒരു വാക്ക് പോലും മിണ്ടാനാവാതെ, ആരുമായും ബന്ധപ്പെടാതെ, സ്വന്തം മലമൂത്ര വിസർജനത്തിനൊപ്പമായിരുന്നു അവളുടെ ജീവിതം. ബാക്കി പോലീസുകാർ തെളിവെടുപ്പൊക്കെ നടത്തി താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ അമ്മയും മകനും ഒരു കൂസലുമില്ലാതെയായിരുന്നു അവിടെ ഇരുന്നത്. പോലീസുകാർ അവരോട് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ചോദ്യം ചെയ്യലിൽ മകൻ പറഞ്ഞത് അവളൊരു പ്രശ്നക്കാരിയായിരുന്നെന്നാണ്, അതുകൊണ്ടാണ് മുറിയിൽ പൂട്ടിയിട്ടത് എന്ന് അവൻ പറഞ്ഞു. ഒരു സഹോദരൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണിത്. അങ്ങനെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാണ് ഈ പ്രവൃത്തി ഇവർ ചെയ്തത് എന്തിനെന്നാൽ, ഈ പെൺകുട്ടിക്ക് 25 വയസ്സുള്ളപ്പോൾ ഒരാളെ ഇവൾക്ക് ഇഷ്ടമായിരുന്നു. അയാളൊരു കേസില്ലാ വക്കീലായിരുന്നു. പിന്നെ ഇവരുടെ അത്രയും സ്റ്റാറ്റസ് ഇല്ലായിരുന്നു. പിന്നെ അയാൾക്ക് ഒരുപാട് പ്രായമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടി തൻ്റെ അമ്മയോടും സഹോദരനോടും ഈ വിവരം അറിയിച്ചു. അവൾ അയാളെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നവർ പറഞ്ഞു. ഈ അമ്മ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു, ഇയാൾ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആളല്ല, അയാൾക്ക് ഒരുപാട് പ്രായമുണ്ടെന്നും അവർ പറഞ്ഞു. ഇതൊന്നും ആ പെൺകുട്ടി കേട്ട ഭാവം നടിച്ചില്ല. അങ്ങനെ ആ അമ്മ മകനുമായി ചർച്ച ചെയ്ത് പൂട്ടിയിടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ദുരഭിമാനം മൂലം അവർ ആ പെൺകുട്ടിയെ ആ ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടു. ഇതിലും ഭേദം കൊന്നുകളയുകയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 1874-75 കാലഘട്ടത്തിലാണ് അവർ ആ പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിടുന്നത്. അന്ന് ആ അമ്മ പറഞ്ഞത്, ഇന്ന് ഞാൻ പറയുന്ന ആളെ നീ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നുവോ, അല്ലെങ്കിൽ എന്നാണോ നീ അയാളെ ഉപേക്ഷിക്കുന്നത്, അന്ന് മാത്രമേ നിന്നെ ഞാൻ തുറന്നു വിടുകയുള്ളൂ. അങ്ങനെ 1885, അതായത് 10 years ശേഷം, വക്കീൽ മരിക്കുന്നു. എന്നിട്ടും അവർ ആ പെൺകുട്ടിയെ തുറന്നു വിട്ടില്ല. എന്നിട്ടും വീണ്ടുമുള്ള 15 years അവരുടെ പീഡനങ്ങൾ ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ അവിടുത്തെ നാട്ടുകാരെല്ലാം ഇതറിയുന്നു. അവർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ തടിച്ചുകൂടുന്നു. അങ്ങനെ പോലീസുകാർ അവിടുത്തെ ജോലിക്കാരെയും ചോദ്യം ചെയ്തു. പല ജോലിക്കാർക്കും ഈ കാര്യം അറിയാമായിരുന്നു. പേടിച്ചിട്ടാണ് അവർ വെളിയിൽ പറയാതിരുന്നത്. പലതവണ മുകളിലത്തെ മുറിയിൽ നിന്ന് അലർച്ച കേട്ടിരുന്നു എന്നും അവർ പറഞ്ഞു.
അയൽപ്പക്കത്തെ വീട്ടിലുള്ളവരും ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അവർക്കും പേടിയായിരുന്നു ഇത് പുറത്തു പറയാൻ. ആദ്യമൊക്കെ ഈ പെൺകുട്ടിയെ കാണാതായെന്നുമൊക്കെയാണ് ഇവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ വീട്ടുകാർ നേരത്തെ തന്നെ അന്വേഷണം വരാതിരിക്കാൻ കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ച ദാരുണാവസ്ഥ ഈ കത്ത് കാരണം ലോകമറിയുന്നത്. ചിലപ്പോൾ ഈ വേലക്കാരിൽ ഒരാളോ അല്ലെങ്കിൽ മറ്റു ചിലരോ ആയിരിക്കും ഈ കത്തയച്ചത്. പക്ഷേ ഈ കത്തെഴുതിയത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മേഡം മോണിയ എന്ന സ്ത്രീ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ് കൃത്യം 15 ദിവസം മരണപ്പെട്ടു. അങ്ങനെ ഇതിലെ പ്രതി മെർസൽ മാത്രമായി. പക്ഷേ അന്ന് അവിടുത്തെ കോടതി വ്യവസ്ഥകളൊന്നും സ്ട്രോങ് ആയി അല്ലായിരുന്നു. ഞാൻ അമ്മയെ അനുസരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും അമ്മയാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തതെന്നും മെർസൽ കോടതിയിൽ വാദിച്ചു. ആ പെൺകുട്ടി ഇതുപോലെയുള്ള ദാരുണമായ അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞു പോയിരുന്നത് എന്ന് അയാൾക്കറിയില്ലായിരുന്നുവെന്നും പറഞ്ഞു. അങ്ങനെ 15 മാത്രം അയാളെ കോടതി ശിക്ഷിക്കുന്നു. ഒക്ടോബർ മാസമായിരുന്നു അയാളെ ശിക്ഷിച്ചത്. പക്ഷേ ഈ മെർസൽ വക്കീലായിരുന്നു. അങ്ങനെ അയാൾ റീപ്പറ്റീഷൻ കൊടുത്ത് നവംബർ 30 കോടതി വീണ്ടും വാദം വെച്ചു. ആ വാദത്തിൽ അയാളെ കുറ്റവിമുക്തനാക്കി. ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്തിട്ട് വകുപ്പില്ല എന്ന് പറഞ്ഞ് അയാളെ വെറുതെ വിടുന്നു. ഈ ഒരു ബംഗ്ലാവ് ഒഴിച്ച് ബാക്കി എല്ലാ സ്വത്തുക്കളും അയാളുടെ കയ്യിലാണ് എത്തിച്ചേർന്നത്. അങ്ങനെ അതൊക്കെ വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചു. 1913 ഇയാൾ മരിച്ചു. ഇനി ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്തെന്നാൽ പതുക്കെ പതുക്കെ റിക്കവർ ചെയ്യാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഡേഞ്ചറായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്. കാരണം അത്രമാത്രം ദാരുണമായ അവസ്ഥയിലാണ് ഈ പെൺകുട്ടി ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ സംസാരശേഷി തിരിച്ചു വന്നു. സ്പീച്ച് തെറാപ്പി ഒക്കെ ചെയ്തു. അങ്ങനെ 1913 ബ്ലാങ്കേ മോണിയർ മരിച്ചു. ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.